ഇപ്പോൾ എൽദോ എബ്രഹാം മാധ്യമങ്ങളെ കാണുന്നു. സമരത്തിൽ പങ്കെടുത്ത സിപിഐയുടെ നിരവധിയായിട്ടുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ പരിക്കേറ്റ സംബന്ധിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അതുകൊണ്ട് ഈ പരിക്കിൻ്റെ അളവ് അന്വേഷണം അതൊരു നല്ല രീതിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് നേരത്തെ മുൻപും പറഞ്ഞിരുന്നതാണ് മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ. ഒരു സമരത്തിൽ പങ്കെടുക്കുക, ആ സമരത്തിൽ പോലീസിൻ്റെ ലാത്തി ചാർജുണ്ടാവുക, ജലവീരങ്കി പ്രയോഗിക്കുക, അപ്പം അതിൻ്റെ ഭാഗമായി ഒട്ടനവധി സഹാക്കൾക്ക് പരിക്കേറ്റു. മെഡിക്കൽ റിപ്പോർട്ട് സംബന്ധിച്ചിട്ട് എന്താണ് വിവരങ്ങൾ, എന്താണ് പുതിയ വിവരങ്ങൾ, എന്താണ് മെഡിക്കൽ റിപ്പോർട്ടിൽ കൈക്ക് പൊട്ടലില്ല എന്നാണ് ഇപ്പോൾ കലക്ടർ കൊടുത്ത റിപ്പോർട്ടിൽ. കൈക്ക് പൊട്ടലുണ്ട് എന്ന് നേരത്തെ എം എൽ എ തന്നെ പറയുകയും ചെയ്തു. ഇത് ഈ പരിക്ക് സംബന്ധിച്ചിട്ടൊരു തർക്കത്തിൻ്റെ വേദി ആകേണ്ട ആവശ്യമില്ല. ഇതൊരു സമരമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രക്ഷോഭമാണ്, ന്യായമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയിട്ടുള്ള സമരമാണ്. ആ സമരത്തിൽ ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ ആക്രമണമാണ് ഉണ്ടായത്. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളെല്ലാം മൂന്ന് നാല് ദിവസമായി നടക്കുകയാണ്. എനിക്ക് എൻ്റെ ദേഹത്ത് പോലീസ് മർദ്ദിക്കുന്നത് സെൻട്രൽ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വിപിൻ ദാസ് എൻ്റെ ദേഹത്ത് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന തെളിവ്, ആ തെളിവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മർദ്ദനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് എന്താണ്? ഇനി എൻ്റെ കൈയുടെ കാര്യം, എൻ്റെ കൈക്ക് നിങ്ങൾ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ജലപീരങ്കി പ്രയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ തെറിച്ചു വീഴുന്നുണ്ട്. അതിനെ തെറിച്ചു വീഴുമ്പോൾ ഇടതുവശം ചേർന്ന് വീഴുന്ന സമയത്താണ് എൻ്റെ കൈക്ക് പരിക്കേൽക്കുന്നത്. അപ്പോൾ കൈക്ക് പരിക്കേറ്റി എറണാകുളത്ത് ജനറൽ ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ടു. അവിടെ പിന്നെ ഹോസ്പിറ്റലിലെ പ്രാഥമികമായി വന്ന ഡോക്ടർമാർ കാഷ്വാലിറ്റിയിൽ നോക്കി. അതിനുശേഷം ഓർത്തോഡോക്സ് ഡോക്ടർ വന്നു. ആ സമയത്ത് ഇടത് കൈയുടെ മുട്ടിന് പിന്നെ ഫ്രാക്ചർ, ചെറിയ തോതിലുള്ള പൊട്ടൽ എന്ന് പറഞ്ഞാൽ ഭീകരമായ പ്രശ്നം എന്ന് ഞാനൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കൈ ഒടിഞ്ഞു എന്ന നിലയ്ക്കുള്ള വാർത്തകളും വന്നിരുന്നു. ഒരു സ്ഥലത്തും ഞാനോ അതല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതൃനിരയിലുള്ള ഏതെങ്കിലും പിന്നെ പാർട്ടിയുടെ സഖാക്കളോ മാധ്യമങ്ങൾ മുൻപാകെയോ കൈയൊടിഞ്ഞു എന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിൽ കൈയൊടിഞ്ഞു എന്ന വാർത്ത വരികയും ചെയ്തിട്ടുണ്ട്. ഞാനും ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇന്നലെ എറണാകുളം ജില്ലാ കളക്ടർ എന്നിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിരുന്നു. ഒരു എൻക്വയറി ഇപ്പോൾ നടക്കുകയാണ്. എൻക്വയറി നടത്തിയതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ മറ്റു കാര്യങ്ങൾ ഞാനിപ്പോൾ വിശദീകരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി തന്നെ കൈക്ക് പൊട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മർദ്ദനമേറ്റതിന് ശേഷം ആ മർദ്ദനത്തിൻ്റെ പിന്നെ അതിനൊരു അളവുകോൽ, അതുമായി പിന്നെ അളവെടുക്കുക, അതിൻ്റെ ആഴം എത്ര മാത്രമുണ്ടെന്ന് പരിശോധിക്കേണ്ട സമയമല്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പോലീസ് അവരവരുടെ രക്ഷ നോക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി ഇട്ടുള്ള ശ്രമമാണ്. ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ മർദ്ദിച്ചിട്ടില്ല, ഞങ്ങൾ ലാത്തി ചാർജ് ചെയ്തിട്ടില്ല എന്ന നിലയ്ക്കുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ പോലീസ് വിവിധ തരത്തിൽ നടത്തുന്നുണ്ടാകാം. അതവർ ചെയ്യട്ടെ. ഏതാണെങ്കിലും എനിക്കൊരു വിശ്വാസമുണ്ട്, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ റിപ്പോർട്ട് തിങ്കളാഴ്ച ജില്ലാ കളക്ടർ സമർപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെ ആവശ്യമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് നിശ്ചയിക്കുന്നത്. അല്ല, കൈക്ക് എറണാകുളത്ത് ജനറൽ ആശുപത്രിയിലാണ്. ഇപ്പോൾ ചികിത്സ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മെഡിക്കൽ, ഞാൻ പിന്നെ മെഡിസിൻ പഠിച്ചയാളല്ലോ. പക്ഷേ നമുക്കൊരു പരിക്ക് പറ്റുമ്പോൾ അറിയാം പരിക്ക് സാരമായിട്ടാണോ പരിക്ക് സംബന്ധിച്ചിട്ട്. ഒരു നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കൈക്ക് ശക്തമായ വേദന ഉണ്ടായി ഇടത് കൈക്ക്. പിന്നെ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഞാനുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ടാണ് തെറിച്ചു വീഴുന്നത്. ആ തെറിച്ചു വീഴുന്നതിൽ പിന്നെ ദൃശ്യങ്ങൾ നോക്കിയാലറിയാം അതിൻ്റെ ഒരു ആഴം എത്രമാത്രമെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ജനറൽ ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഓഗസ്റ്റ് 9 ഹോസ്പിറ്റലിൽ വീണ്ടും ചെല്ലാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പോകും. ഈ
ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സമരം കഴിയുമ്പോൾ എല്ലാ വസ്തുതകളും ദൃശ്യങ്ങളിലുണ്ട്, എന്താ സംഭവിച്ചതും ദൃശ്യങ്ങളിലുണ്ട്, അത് നിങ്ങൾക്കും നല്ലതായിട്ട് ബോധ്യമുണ്ട്. അപ്പോൾ അതിന്മേൽ വീണ്ടും പിന്നെ പരിക്കിനെ കുറിച്ച് പിന്നെ വീണ്ടും വീണ്ടും അന്വേഷിക്കുക, അല്ലെങ്കിൽ പരിക്കെന്ത് മാത്രമുണ്ട്, അത് സാരമുള്ളതാണോ അല്ലാത്തതാണോ. ഇപ്പോൾ എൻ്റെ പുറത്ത് കിട്ടിയ എസ് ഐ അടിച്ചൊരു ഒരു എന്താ പറയേണ്ടത് ഒരു മികച്ച അടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു തല്ലുണ്ട്. അതുപോലും ഒരുപക്ഷെ ഇനി നാളുകളിൽ ഒരുപക്ഷെ നിഷേധിക്കപ്പെട്ടേക്കാം, അത് അങ്ങനെ ഒരു അടി പോലും അടിച്ചില്ല എന്ന് പറയാൻ ആളുകളുണ്ടായേക്കാം. അപ്പോൾ അതാണ് എനിക്ക് പൊതുവിൽ കൈക്കൊടുവില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ട് തള്ളുകയാണ്. അല്ല അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ടില്ല. മാത്രമല്ല നമുക്ക് അതിൻ്റെ പുറകെ നിൽക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കളക്ടർ ഇത് സംബന്ധിച്ചിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നത് ശരിയല്ല. ഒരു മജിസ്ട്രേറ്റ് എൻക്വയറി നടക്കുകയാണ്. ആ എൻക്വയറിക്കിടയിൽ മറ്റേതെങ്കിലും ഒരു വർത്തമാനം ഇത് സംബന്ധിച്ചിട്ട് പറയുന്നത് ശരിയല്ല. ഹോസ്പിറ്റലിൽ തന്നെ കാര്യം അല്ല, ഞാൻ അത് വീണ്ടും നിങ്ങളെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങളിൽ ഞാനിപ്പോൾ പ്രതികരിക്കുന്നത് നന്നല്ല. സമരങ്ങളിൽ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലമായി വിദ്യാർത്ഥി യുവജന രംഗത്തും പാർട്ടി രംഗത്തും പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകൻ എന്ന നിലയിൽ എറണാകുളത്ത് തന്നെ എത്രയോ സമരങ്ങളിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. അപ്പോൾ സമരമെന്നൊക്കെ പറയുന്നത് അതിൽ പുതുമയില്ല. സമരങ്ങളിങ്ങനെ ഇനിയും നാളുകളിലും ഒരുപക്ഷെ സമരങ്ങൾ വരും. അത്തരം സമരങ്ങൾ ഇനിയും പാർട്ടി ക്യാമ്പയിനുകളിലും സമരങ്ങളിലും പങ്കെടുക്കും. അതിൽ പുതുമയില്ലാത്തൊരു കാര്യമാണ്. മർദ്ദനമേറ്റതിൻ്റെ പേരിൽ നമുക്ക് നാളെ കരഞ്ഞ് സങ്കടപ്പെട്ട് നടക്കാൻ പറ്റില്ല. കൂടുതൽ കരുത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാവുക, പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നിർവഹിക്കുക, അതാണ് എൻ്റെ മുന്നിലുള്ള കാര്യം. ഇതൊക്കെ സമരം കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 ദിവസക്കാലം കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞു. ഇനി ഞാൻ സമരത്തെക്കുറിച്ചല്ല, പകരം നമ്മുടെ പുതിയ ചില ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട്. MLA എന്ന നിലയിലുള്ള ചുമതലകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകളുണ്ട്. ആ ചുമതലകളിലേക്ക് പോകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. അല്ല, ആരോപണങ്ങളുടെ ഒരു കാലമാണല്ലോ ഇപ്പോൾ. ഇപ്പോൾ ഈ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, സത്യം അതിനായിരിക്കും എപ്പോഴും വിജയമുണ്ടാവുക. നീതിപൂർവ്വമല്ലാത്തൊരു കാര്യവും ഞാൻ ഇതുവരെയും പിന്നെ ഒരു ഇത്രയും കാലത്തിനുള്ളിൽ നടന്നിട്ടില്ല. അത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഞാനുമായി സംസാരിച്ച മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ വന്നവർക്കും വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം പോലും, വ്യാജമായ ഒരു കാര്യം പോലും ഈ നിമിഷം വരെ ഞാൻ എൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് വന്നിട്ടില്ല. സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല, പ്രചരിപ്പിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന കൈ ഒടിഞ്ഞു എന്ന വാർത്ത, അത് ഞങ്ങൾ ആരും പറഞ്ഞതല്ല, അത് മാധ്യമങ്ങളിൽ തന്നെ വന്നുപോയൊരു വാർത്തയാണ്. ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. കൈക്ക് ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ പിന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കൈക്ക് ഇടത് കൈയുടെ ഒരു ഫ്രാക്ചർ സംബന്ധിച്ചിട്ട് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ആ കാര്യം എന്നോട് ചോദിച്ച മാധ്യമ പ്രവർത്തകർ പറഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒറ്റപ്പെടലിൻ്റെ പ്രശ്നമൊന്നുമില്ല. നമ്മളെന്തിനാണ് ഒറ്റപ്പെടുക? എന്നും എൻ്റെ പാർട്ടി എനിക്കൊപ്പം നിന്നിട്ടുണ്ട്. നന്നേ ചെറുപ്പം മുതലേ എനിക്കൊപ്പം നിന്നിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എനിക്ക് ലഭ്യമാകുന്നത് 1994. 1994 CPIയുടെ മെമ്പർഷിപ്പ് എനിക്ക് ലഭിക്കുന്നതിന് തന്നെ വേറൊരു വലിയ ഒരു എൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് സംരക്ഷണമേ നൽകിയിട്ടുള്ളൂ, എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും എന്നാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. അതിൽ പിന്നെ അതങ്ങനെയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സിസ്റ്റം അതാണ്. പാർട്ടി ഒറ്റക്കെട്ടായി ഇത്തരം കാര്യങ്ങളില്ല ഒരുമിച്ച്. പാർട്ടി സെക്രട്ടറി തന്നെ പരസ്യമായി പിന്തുണ നൽകാത്തത് വേദന ഓർക്കുക. ആര് പറഞ്ഞു പാർട്ടി സെക്രട്ടറി എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്? പാർട്ടി സെക്രട്ടറി പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഇക്കാര്യത്തിൽ അതൊക്കെ ഒരു വളച്ചൊടുപ്പിലാണ്, ഞാൻ മുൻപ് പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്.